ഹലോ, അപ്പോൾ എല്ലാവർക്കും ചില്ലി പ്ലേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരുപാട് പേര് കഴിഞ്ഞ കുറേ വീഡിയോകളുടെ താഴെയായിട്ട് ചോദിക്കുന്ന ഒരു കമൻറ്റിൻ്റെ ഉള്ള ഒരു വീഡിയോ ആണിത്. ഞാൻ പണ്ടൊക്കെ ഇനി രാവിലെ എഴുന്നേറ്റിരുന്ന സമയം എന്ന് പറയുന്നത് ഒരു 7 മണി 7:30. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ മോൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ അവൾക്ക് സ്കൂളിന് കറക്റ്റ് സമയത്ത് ക്ലാസ് തുടങ്ങുമ്പോൾ ഇരിക്കണം എന്നുള്ള റീസൺ കൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ഒരു 7 മണി 7:30 എണീക്കാറുള്ളത്. അങ്ങനത്തെ ഞാൻ 5:30-ന് 6:00 ആയിട്ട് മാറുകയുണ്ടായി എൻ്റെ സമയം. അതേപോലെ തന്നെ പണ്ട് ഞാൻ വലിയ ഹെൽത്ത് കോൺഷ്യസ് ഒന്നും ആയിരുന്നില്ല. കയ്യിൽ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ മാക്സിമം കഴിക്കുക, അത് ഹെൽത്തി ആണോ എന്ന് നോക്കില്ല, അൺഹെൽത്തി ആണോ എന്ന് നോക്കില്ല, അങ്ങനെ കഴിക്കും. പിന്നെ ഒരു ടൈമിംഗ് ഇല്ലായിരുന്നു, ഞാൻ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെ ആയിട്ടൊരു ആകെക്കൂടെ ഒരു താളം തെറ്റിയ അവസ്ഥയിലായിരുന്നു എൻ്റെ ലൈഫ് സ്റ്റൈൽ പോയിക്കൊണ്ടിരുന്നത്. ഇതിൽ നിന്നും നേരെ തിരിഞ്ഞ് ഒരു നല്ലൊരു ഡയറ്റ് പ്ലാനിലേക്കും നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്കും എനിക്ക് റീസെൻ്റ്ലി 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് മാറാനായിട്ട് സാധിച്ചു. അതേപോലെ 65.4 കിലോ ഉണ്ടായിരുന്ന ഞാൻ ഒരു 40-45 ദിവസത്തിൻ്റെ ഉള്ളിൽ 59.5 കിലോയിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ജേണിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വേണം വീഡിയോ നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ കഴിഞ്ഞ 14 ഓഗസ്റ്റ് ഞാൻ ഗ്രീൻ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡയറ്റീഷ്യൻ ഉണ്ടാവും. അപ്പോൾ അവരാണ് നമ്മൾ ആദ്യം കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടൊക്കെ അവർ കറക്റ്റായിട്ടൊന്ന് പഠിക്കും. ലൈഫ് സ്റ്റൈൽ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു ക്വസ്റ്റനെയറൊക്കെ ഉണ്ട്, അതെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ അവർക്ക് കൊടുക്കണം. അന്ന് നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴുള്ള നമ്മളുടെ വെയ്റ്റും അതേപോലെ തന്നെ നമ്മളെ മെഷർമെൻറ്റ്സും, ഹിപ്പ്, അതേപോലെ തന്നെ വെയ്സ്റ്റ്, ആംസ്, തൈസിൻ്റെ ഒക്കെ കറക്റ്റ് മെഷർമെൻറ്റും ഹൈറ്റും അടക്കം നമ്മൾ അവർക്ക് കൊടുക്കണം. അതിനൊക്കെ ശേഷമാണ് നമ്മളുടെ ഡയറ്റ് അവർ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ 14 ഓഗസ്റ്റ് ജോയിൻ ചെയ്തു. അന്ന് ഡയറ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സസൈസോടുകൂടിയും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡയറ്റും എക്സസൈസും എല്ലാം കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ ചാനലിൽ ഞാനൊരു മോർണിംഗ് റുട്ടീൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ജേണി ടൈമിലുള്ളൊരു മോർണിംഗ് റുട്ടീൻ. അപ്പോൾ അതിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എൻ്റെയും സംശയങ്ങളുണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് യൂട്യൂബിലാണെങ്കിലും അതെ. 10 ദിവസം കൊണ്ട് 10 കിലോ കുറച്ചവരുടെയും 1 മാസം കൊണ്ട് 10 കിലോ കുറച്ചവരുടെയും ഒക്കെ അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എല്ലാവരെ പോലെയും എനിക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇങ്ങനത്തെ കോഴ്സസൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഗ്രീൻ ഫിറ്റ്നസ്സിൻ്റെ ഓണറായിട്ടുള്ള റിജില മാഡത്തിനെ പരിചയപ്പെടുന്നതും എൻ്റെ ഒരു വെയ്റ്റ് ലോസ് കൺസെപ്റ്റ് തന്നെ അവിടെ മാറുകയുണ്ടായി. അമ്മത്തെ കാര്യം ഏതൊരാൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസസേ ഉള്ളൂ ഇവരുടെ ഈ ഒരു ഗ്രീൻ ഫിറ്റ്നസ് സ്റ്റുഡിയോൻ്റെ പ്രോഗ്രാംസിനൊക്കെ. അതേപോലെ തന്നെ വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ സാധാരണയായി കഴിക്കുന്ന സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല, നമ്മൾ സ്പെഷ്യലായിട്ട് സാലഡ്സും അതും ഇതും മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള എൻ്റെ ഒരു ചിന്ത ഇതിൽ നിന്ന് മാറുകയുണ്ടായി മാമിനോട് സംസാരിച്ചപ്പം. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഒരു ഹെൽത്തി ഫോമിലേക്ക് മാറ്റാനായിട്ട് പറ്റുമെന്നും എനിക്ക് മനസ്സിലായി. അധിക പേരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞാനൊരു ഫീഡിങ് മദറാണ്, അപ്പോൾ ഫീഡിങ് മദേഴ്സ് ഇങ്ങനത്തെ ഡയറ്റ് ചെയ്യാൻ പാടുമോ, അത് കുട്ടിയെ എഫക്റ്റ് ചെയ്യില്ലേ എന്നൊക്കെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു. നമ്മളെ ഡയറ്റീഷ്യനോട് നമ്മൾ നമ്മളുടെ റിക്വയർമെൻറ്റ്സ് നമുക്ക് പറയാനുള്ള ഒരു അവസരം കൂടെ നമുക്കുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഞാനൊരു ഫീഡിങ് മദറാണ്, അതുകൊണ്ട് എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ടീമാണ് ഗ്രീൻ ഫിറ്റ്നസ് സ്റ്റുഡിയോനുള്ളത്. അപ്പോൾ തുടങ്ങുന്ന അന്ന് തന്നെ നമ്മൾ വെയ്റ്റ്, ഹൈറ്റ്, അതേപോലെ തന്നെ മെഷർമെൻറ്റ്സ് ആയിട്ടുള്ള വെയ്സ്റ്റ്, ഹിപ്പ്, ആംസ്, തൈസിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ആഴ്ചയിൽ അത് നമ്മൾ പിന്നെയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, കൂടുന്നുണ്ടോ
അല്ലെങ്കിൽ എന്താ മാറ്റം വരുന്നുണ്ടോ എന്നുള്ള കാര്യം. അതേപോലെ നടത്തം ഈ ഒരു ഇതിൽ മസ്റ്റാണ്. തുടക്കത്തിൽ നമ്മൾ 5000 സ്റ്റെപ്പ് നമുക്ക് പറ്റുന്ന പോലെ ഡിവൈഡ് ചെയ്ത് 5000 സ്റ്റെപ്പ് നടക്കാം. ഗ്രാജുവലി അത് കൂട്ടിയിട്ട് നമ്മൾ 10000-ലേക്ക് എത്തിക്കണം. അതേപോലെ തന്നെ എക്സസൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞാൻ, കാരണം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ ഗ്രാജുവലി അത് ശരിയാവുകയാണ് ചെയ്തത്. അതുതന്നെയാണ് ഡയറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിലും, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഡയറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ തോന്നിയ സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു ടൈമിങ് എനിക്ക് വരുത്താനായിട്ട് പറ്റി. ഇതിനൊക്കെ മെയിനായിട്ടുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിൽ നോക്കുന്ന നമ്മളെ വെയിറ്റ് സ്കെയിലിൽ വരുന്ന മാറ്റങ്ങളും, പഴയ ഫോട്ടോ ഇടയ്ക്ക് ഗാലറിയിൽ കയറി നോക്കിയിട്ട് നമ്മളിപ്പോൾ ഉള്ളൊരു സ്നാപ്പ് എടുത്തു നോക്കുമ്പോഴും ഉള്ളത് ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അങ്ങനെ ഞാൻ നടക്കാനുള്ള എൻ്റെ സമയം കുറവുണ്ടായിരുന്നു 10000 സ്റ്റെപ്പ്, അത് ഞാൻ ഗ്രാജുവലി ടൈം ഇതാക്കിയിട്ട് മാറ്റാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് എക്സസൈസിൻ്റെ കാര്യമാണെങ്കിൽ, പണ്ട് 10 ചെയ്തിരുന്ന കാര്യം എനിക്കിപ്പോൾ 20 കൂട്ടിയെടുക്കാനായിട്ടും പറ്റി. അങ്ങനെ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിരുന്നത് എക്സസൈസസ് ആയിരുന്നു. എനിക്ക് ലാസ്റ്റിലേക്ക് ആയപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായി തുടങ്ങി എക്സസൈസസ്. അതേപോലെ തന്നെയാണ് ഏതൊരു ഡയറ്റോ എന്താണെങ്കിലും നമ്മളെന്തെങ്കിലും കഷ്ടപ്പെടാണ്ട് നമുക്ക് കിട്ടൂല. അപ്പം ഇങ്ങനത്തെ ഫീസ്റ്റും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മളെ ഡയറ്റ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം എന്നുള്ളത് നമുക്കൊരു ഡെഡിക്കേഷനും ഒരു ഡിറ്റർമിനേഷനും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഡയറ്റിൻ്റെ കേസിലും വെയിറ്റ് ലോസിൻ്റെ കേസിലും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് ഓരോ പോലെയാണ് എന്നുള്ളതാണ്. അപ്പം നമ്മളൊക്കെ രണ്ടുപേരെടുക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേ ഭക്ഷണം കഴിച്ച് ഒരേ എക്സസൈസ് ചെയ്താലും നമുക്ക് സെയിം റിസൾട്ട് കിട്ടണം എന്നില്ല. എൻ്റെ കേസിൽ ഞാൻ ഇതെല്ലാം ചെയ്തപ്പോഴും എനിക്ക് വെയിറ്റ് ഒരു പോയിൻ്റിൽ സ്ട്രക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ഡയറ്റിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ പുതിയ അറിവുകളുണ്ടായി. ഫുഡിൻ്റെ കാര്യത്തിൽ കുറേ പുതിയ പുതിയ കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് വന്നു. അങ്ങനെ കുറേ പുതിയ പഠനങ്ങളായിട്ട് 45 ദിവസമായത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഫൈനൽ ഡേ മോർണിംഗ് ആണ്, 6 ഇന്നാണ് വെയിറ്റ് എടുക്കേണ്ട ദിവസം. ഇന്നാണ് എൻ്റെ ഫൈനൽ ഡേ. അപ്പം ഇതൊരു അടിപൊളി ജേർണി ആയിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് നോക്കാം എത്രയാണ് എൻ്റെ ഫൈനൽ വെയിറ്റ് എന്നുള്ളത്. അങ്ങനെ ഫൈനൽ ഡേ 59.5 ആയത്. അപ്പോൾ ഇന്ന് മെഷർമെൻസൊക്കെ എടുത്തിട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇന്ന് എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന മെഷർമെൻസും എഴുതി ഇപ്പോഴത്തെ മെഷർമെൻസും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഫസ്റ്റ് മെഷർമെൻസൊക്കെ ഇതായിരുന്നു. അപ്പം ഹ്യൂജ് ചേഞ്ചാണ് എനിക്ക് ഉണ്ടായത്. ഞാൻ പ്രതീക്ഷിച്ചാലും വലിയ മാറ്റം. ഞാൻ ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഇതാണ് എല്ലാ മാറ്റങ്ങൾ വന്നു. അപ്പം ഞാൻ രാവിലെ കഴിക്കാറുള്ളത് 1 ഗ്ലാസ് വെള്ളം, അത് പറഞ്ഞാൽ ഇളം ചൂടുള്ള വെള്ളം. അതിൻ്റെ കൂട്ടത്തിൽ 6 ഉണക്കമുന്തിരിങ്ങയോ അല്ലാന്നുണ്ടെങ്കിൽ 6 ബദാമോ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയത് രാവിലെ കഴിക്കാറാണ് പതിവ്. ഈ ഒരു മോർണിംഗ് ഡ്രിങ്കൊക്കെ കഴിഞ്ഞാലാണ് ഞാൻ നടക്കാറുള്ളത്. അപ്പോൾ 1000 സ്റ്റെപ്പ് ഞാൻ മാക്സിമം രാവിലെ കംപ്ലീറ്റ് ചെയ്യും. അതിനുള്ള സമയമേ കിട്ടാറുള്ളൂ, കാരണം ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട്, മോൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്രേ നടക്കാൻ പറ്റാറുള്ളൂ. അപ്പം നമുക്ക് നടക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരും, കാരണം ഒന്നാമത് കുട്ടികളുള്ളപ്പോൾ അവരെ നീക്കും, അപ്പം നടക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം അവരെ എൻ്റെ കൂട്ടത്തിൽ കൂട്ടും, അടുത്തത് ഞാൻ അവരെ കളിക്കാൻ മുറ്റത്തിരുത്തും, എന്നിട്ട് ഞാൻ കൂടെ നടക്കും. അപ്പോൾ അവരെ നോക്കും ചെയ്യാം, നടക്കും ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് കുറച്ച് സ്പേസുള്ള സ്ഥലങ്ങളിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, മുറ്റത്തൊക്കെ കളിക്കാനൊക്കെ. അപ്പോൾ അവരിങ്ങനെ കളിച്ചോളും, നമ്മളെ നടത്തവും നടക്കും. അങ്ങനെയായിരുന്നു ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അടുത്ത വില്ലനായിരുന്നത് മഴയാണ്. മഴ എന്നും മഴയായിരുന്നു ഞാൻ നടക്കാൻ തുടങ്ങിയതിന് ശേഷം. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ തന്നെയായി നടത്തമൊക്കെ. അങ്ങനെ ഇന്നത്തെ മോർണിംഗിൻ്റെ 5000 സ്റ്റെപ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മോർണിംഗ് ഉള്ള നടത്തം കഴിഞ്ഞു. 5000 സ്റ്റെപ്പാണ് ഞാൻ നടന്നത്. ഇപ്പം ശരിക്കും 10,000 ഒരു ഡേ നമ്മൾ നടക്കേണ്ടത്. അപ്പോൾ ചില ദിവസം എനിക്കൊരു 6000-7000 ഒക്കെ കവർ ചെയ്യാനുള്ള ടൈം കിട്ടും രാവിലെ. അപ്പോൾ ഞാൻ 6000-7000 തന്നെ നടക്കും. പക്ഷേ ചില ദിവസം നമുക്ക് സമയമുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ മറ്റേ ദിവസങ്ങളിൽ എനിക്ക് സമയമില്ല, മോൾക്ക് ക്ലാസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ഞാൻ രാവിലെ 5000 നടക്കും, ബാക്കി 5000 വൈകുന്നേരം നടക്കും. അത് ചിലപ്പം 4 മണിക്കാവാം, ചിലപ്പം 3 മണിക്കാവാം, ചിലപ്പോൾ ഞാൻ 5 മണി തൊട്ട് 6 മണി, ആ ഒരു ടൈമിൻ്റെ 1 മണിക്കൂർ വേണ്ട നമുക്ക് 5000 കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം 5000 അത്യാവശ്യം സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയമെടുക്കും. പക്ഷെ ഗ്രാജുവലി നിങ്ങളറിയാണ്ട് തന്നെ അതൊരു 45 മിനിറ്റ്സിൻ്റെ ഉള്ളിലും, അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് 5000 സ്റ്റെപ്സ് നടക്കാൻ പറ്റും. അപ്പം മാക്സിമം 2 ഡിവൈഡ് ചെയ്തിരിക്കും നടക്കുകയായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ കാലിന് വേദനകളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല.
സുഖമായിട്ട് നമുക്ക് നടക്കാനായിട്ട് പറ്റും. നടത്തമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 8:35. 8:45 ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണം. മുട്ട നമ്മളെ ഡയറ്റിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അത് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട ഇല്ല എന്നുണ്ടെങ്കിൽ 2 egg white ആട്ടോ വേണ്ട. അപ്പോൾ മുട്ട ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുപയർ അങ്ങനത്തെ ഐറ്റംസൊക്കെ നിങ്ങളെന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ നമ്മളുടെ മീൽസ് എല്ലാം നമ്മുടെ ഡയറ്റീഷ്യന് ഫോട്ടോ എടുത്ത് അയക്കണം. അപ്പം ഞാനിന്ന് രാവിലത്തെ മെഷർമെൻറ്റ്സൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യും അവർ. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലൊക്കെ അവർ കറക്റ്റായി നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ മുട്ട ഇല്ലാത്ത ദിവസം ചെറുപയറോ അല്ലെങ്കിൽ കടലയോ അങ്ങനത്തെ ഐറ്റംസൊക്കെ കൂട്ടാറുണ്ട്. പുട്ട് കടല ഒക്കെ നമുക്ക് ഈ ഒരു ഡയറ്റിൽ കഴിക്കാം. അതേപോലെ തന്നെ റാഗി ദോശ ഉപ്പുമാ ഒക്കെ നമുക്ക് കഴിക്കാം. പിന്നെ 11:00 ആകുമ്പോഴാണ് എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ പഴമാണ് കഴിക്കുന്നത്. നേന്ത്രപ്പഴം ഡെയിലി എടുക്കാത്തതാണ് നല്ലത്. പക്ഷേ എപ്പോഴെങ്കിലും ഒക്കെ ഒരിക്കൽ കഴിക്കാം. ഞാൻ കൂടുതലും ഒരു പിടി കടല അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ബദാം ഫ്രൂട്ട്സ് എന്തെങ്കിലും അങ്ങനെ അപ്പം കിട്ടുന്ന ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഞാൻ ചെറിയ സാലഡായിട്ടും ഈ നേരത്തെ കഴിക്കാറുണ്ട്. പിന്നെ വേറൊരു പ്രധാന കാര്യം മറന്നുപോകാണ്ട് ചെയ്യേണ്ടത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഒരു 8 glass വെള്ളം ഡെയിലി കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അപ്പം അതിൻ്റെ ഒരു ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിനുശേഷം 1:30 12:30 1:30 ഉള്ളിൽ നിങ്ങളെ ലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പം ഈ ഒരു ഡയറ്റിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ചോറ് കഴിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ അധികം ഒന്നിടവിട്ട് ചോറാണ് കഴിക്കാറുള്ളത്. ഇപ്പോൾ ചോറിൻ്റെ കൂടെ സാധാരണ നമ്മൾ ഉപ്പേരികൾ ഒരു മീനിൻ്റെ കഷ്ണം കൂട്ടാൻ ഒക്കെ കഴിക്കും. ഒന്നിലത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നിലും നമ്മൾ എണ്ണ ഒഴിക്കാനായിട്ട് പാടില്ല. വറുത്തിടുമ്പോൾ എണ്ണ ഇല്ലാണ്ട് വറുത്തിട്ടാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക. ചില ദിവസങ്ങളിൽ ഞാൻ റാഗി ദോശ കഴിക്കാറുണ്ട്, അതേപോലെ തന്നെ പുലാവ് കഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. പക്ഷേ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ കറക്റ്റ് 4 മണിയാകുമ്പോൾ നമ്മൾ നമ്മളുടെ ഈവനിങ് സ്നാക്ക് കഴിക്കണം. ഈവനിങ് സ്നാക്ക് ഞാൻ ഇതേപോലെ തന്നെ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമാണ് ഞാൻ യൂഷ്വലി കഴിക്കാറുള്ളത്. പൈനാപ്പിളൊക്കെ ഉള്ള സമയത്ത് ഞാൻ പൈനാപ്പിൾ തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു ഈവനിങ് സ്നാക്ക് വീഡിയോ ഇട്ടിട്ടില്ലേ, അപ്പോൾ അതിലുള്ള മറ്റത്തെ ചാട്ട് ഐറ്റംസും പിന്നെ ലഡു പോലത്തെ ഐറ്റം, ലഡു എന്നൊക്കെ പറയുന്ന ഹെൽത്തി ലഡൂസൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഈവനിങ് സ്നാക്ക് കഴിഞ്ഞാലാണ് ഞാൻ അടുത്ത സെറ്റ് നടക്കാറുള്ളത്. അപ്പോൾ അതിലാണ് ഞാൻ കംപ്ലീറ്റ് നമ്മളെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് 10,000 steps ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും 10,000 തന്നെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചില ദിവസം പറ്റാറില്ല. അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ മിനിമം ഒരു 5,000 steps രാവിലത്തെ 5,000 ഞാൻ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ബിസി ആവാറുള്ളത്. ഒന്നാമത്തെ കാര്യം വീഡിയോൻ്റെ കാര്യങ്ങളുണ്ടാവും, പിന്നെ മോൾക്ക് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ആയിട്ട് എനിക്ക് വൈകുന്നേരമാണ് ബിസി ആവാറുള്ളത്. അതുകൊണ്ട് മിനിമം ഒരു 5,000 steps കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇനി 7:00 മസ്റ്റായിട്ട് നമ്മൾ ഡിന്നർ കഴിച്ചിരിക്കണം. നേരത്തെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് ഒന്ന് ശരിയാവുന്ന പോലെ നമുക്ക് തോന്നും. ആ ഒരു ആഴ്ച കഴിയുമ്പോഴത്തേനെ നമുക്ക് നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. രാവിലെ കുറച്ചും കൂടി എനർജി കിട്ടുന്ന മാതിരി ഉണ്ടാവും. അതേപോലെ ഡിന്നറിൻ്റെ കൂട്ടത്തിൽ എന്തായാലും ഒരു സാലഡ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു കുഞ്ഞി കുക്കുംബർ സാലഡെങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ രാത്രി ചിക്കനൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ സാലഡിൽ ചിക്കൻ ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട്. പക്ഷേ രാത്രി അധികം ചിക്കൻ എടുക്കാത്തതാണ് നല്ലത്. പിന്നെ അതേപോലെ നമ്മൾ രാത്രി വീറ്റ് ദോശ ഞാൻ കഴിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കുറച്ച് പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉണ്ടാക്കാനാണ് ശ്രമിക്കാറുള്ളത്. അതേപോലെ തന്നെ കുക്കുംബർ സാലഡ്സും അല്ലാണ്ട് നമുക്ക് വല്ലാണ്ട് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെ വീറ്റ് നൂഡിൽസ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ സാലഡ്സിൽ തന്നെ പല ടൈപ്പ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡ് വയറ് ഫുള്ളാവുകയും ചെയ്യും, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ മാക്സിമം സാലഡ് പലതും നമുക്ക് പരീക്ഷിക്കാൻ പറ്റും രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് 8 മണിയാകുമ്പോൾ എക്സസൈസ് വർക്കൗട്ട് സെഷൻ വരുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, കാരണം വളരെ കൂളാണ്. അതേപോലെ തന്നെ ഓരോ ദിവസം ഓരോ ടൈപ്പ് എക്സസൈസസ് ആണ് നമ്മൾക്ക് ഇവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ബോഡി പാർട്ടിനും വളരെ ഫ്ലെക്സിബിളാക്കുന്ന രീതിയിലുള്ള നല്ല നല്ല എക്സസൈസസ് നമുക്ക് ഓരോ ദിവസം അവർ പ്ലാൻ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ കൂടാണ്ട് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ലേഡീസ് ഓൺലി ബാച്ചസ് ഇവർക്കുണ്ട്. അധികം നമുക്ക് 8:00 ഒക്കെ ലേഡീസ് ഓൺലി ബാച്ചസ്സാണ്. ഫുഡ് കഴിഞ്ഞതേ ഉള്ളൂ. ശരിക്കും നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 13-ാമത്തെ ദിവസമാണ്. എന്താ പറയുക, ആദ്യത്തെ കുറച്ച് ദിവസം അതിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉള്ളത് ഒഴിച്ചാൽ ഇപ്പം ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. വർക്കൗട്ട്സിന് വേണ്ടി ഞാൻ കാത്തിരിക്കലാണ്.
ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പം, എന്നാലും ഒരു ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തോ ഇപ്പോൾ വർക്കൗട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് വരുന്നു. ഈ വർക്കൗട്ടിൻ്റെയും അതേപോലെ തന്നെ നമ്മൾ വെയിറ്റ് ലോസിൻ്റെയും കാര്യം പറയുമ്പോൾ പല പല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും തോന്നാറുണ്ടല്ലോ, നമ്മൾക്കും ഇങ്ങനെ ഒരു വർക്കൗട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല, വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സംശയം. ഇവർക്ക് സ്പെഷ്യലി 50+ ആയിട്ടുള്ള ആളുകൾക്കുള്ള പ്രോഗ്രാമുണ്ട്, രാവിലത്തെ ഒരു ബാച്ച്. അപ്പം എല്ലാ ഏജ് ഗ്രൂപ്പിനും നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം, അതിനുള്ള കറക്റ്റായിട്ടുള്ള ആളുകളുടെ അടുത്ത് എത്തിയാൽ മാത്രം മതി. അപ്പം നമ്മളെ ഏജ് ഒരിക്കലും ഒരു ബാരിയറല്ല, നമ്മളെ ഒരു മനസ്സും ഡിറ്റർമിനേഷനും ഇതുപോലത്തെ ഗ്രീൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ പോലത്തെ ഉള്ളൊരു ഹെൽപ്പും മാത്രം മതി നമുക്ക് നമ്മളുടെ ടാർഗറ്റിലേക്ക് എത്താൻ, നമ്മളുടെ ഒരു ഹെൽത്തി ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ലൈവ് വർക്കൗട്ട് സെഷൻസ് മാത്രമല്ല, ഇപ്പോൾ ടൈം ഇല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് റെക്കോർഡഡ് സെഷൻസും ഉണ്ട് ഇവർക്ക്. അതുകൊണ്ട് വളരെ ഫ്ലെക്സിബിളാണ് ഇവരുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പായിട്ട് ഒരു ഹൽദി മിൽക്ക് കുടിക്കണം. ഇതും ഈ ഒരു ഡയറ്റിൻ്റെ പാർട്ടാണ്. അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് പാലിലേക്ക് ഞാൻ 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് ചുക്ക്, നമ്മൾ ഇഞ്ചി ഉണക്കി പൊടിച്ചതാണ്, ഇതിലേക്ക് 1 നുള്ള് ജാതിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കും. എന്നിട്ട് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് കുടിക്കാൻ പാകത്തിന് 1 ഇളം ചൂട് വേണം. ആ 1 ഇളം ചൂടിൽ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നല്ല ഉറക്കം വരും. കൂടാണ്ട് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ നമ്മളെ ഇമ്മ്യൂണിറ്റിക്കും വളരെ നല്ലതാണ്. പിന്നെ ഈ ഒരു ഡയറ്റിൻ്റെ ഭാഗം തന്നെയാണ് ഉറക്കം. 8 മണിക്കൂർ കമ്പൽസറി സ്ലീപ്പാണ് പറയുന്നത്. പണ്ടൊക്കെ ഞാൻ ഉറങ്ങാൻ കുറച്ച് ലേറ്റാവും, ഇപ്പോൾ ഞാൻ മാക്സിമം 8 മണിക്കൂർ എങ്ങനെയെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഈ ഒരു വെയ്റ്റ് ലോസ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ഫിറ്റ്നസ് സ്റ്റുഡിയോനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും, ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കാം. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ശരിക്കും ക്ലിയർ ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതേപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.